ഹായ് എവരിവൺ, ഞങ്ങൾ കുറേ കാലമായിട്ട് ഇവിടെ എയർപോർട്ടിലുണ്ടല്ലോ കെമ്പേഗൗഡൻ്റെ സ്റ്റാച്യു അൺവെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് വരണമെന്ന് വിചാരിച്ചത്, പക്ഷേ സമയം കിട്ടിയില്ല. അപ്പം ഈ പോക്കനോട് കൂടി നമുക്ക് ഈ സ്റ്റാച്യും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എയർപോർട്ട് വന്നത്. ഇന്നിപ്പോൾ വേറെ സ്ഥലത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. എന്നാ പിന്നെ നേരം കളി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ട് കിടക്കാം. എന്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ടൈംസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാമോ എന്നറിയത്തില്ല, ആ ദൂരെ കാണുന്നതാണ് സ്റ്റാച്യു. നമ്മൾ പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് വന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് ഇപ്പം എയർപോർട്ടിലേക്കോട്ട് പോയി. എങ്ങും പോകുകയല്ല, എയർപോർട്ടിലേക്കോട്ട്. പൊതുവെ ആൾക്കാരിങ്ങനെ ഇവിടെ വരാറുണ്ട്, ഒരു ചിൽ ഔട്ട് ചെയ്യാനൊക്കെ, ഒരു നൈറ്റ് ഡ്രൈവിനൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്നതാണ് ഞങ്ങളുടെ വന്നത്തെ ഫേവറേറ്റ് ചില്ലൗട്ട് പ്ലേസ്, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലം എയർപോർട്ടാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ വന്ന്, എയർപോർട്ടിൽ വന്നിട്ട് രണ്ട് ചായ ഓർഡർ ചെയ്തു, ഒരു ഡോണട്ടും. പിന്നെ ബാംഗ്ലൂരുള്ളവർക്ക് മിക്കവർക്കും അറിയായിരിക്കും, മധുരവടേനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഹട്ടി കാപ്പിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത ചായയും പിന്നെ ഈ മധുരവടയും. അടിപൊളി മധുരവടയാട്ടോ, മധുരവട. പിന്നെ ചോക്ലേറ്റ് ഗ്ലേസ്ഡ് ഡോണട്ടും രണ്ട് കാപ്പിയും. ഇത് നമ്മുടെ സ്ഥിരമുള്ള ഹാങ് ഔട്ട് സ്പോട്ട്. ഹലോ മാഡം, ഞങ്ങള് മിക്കപ്പോഴും വൈകുന്നേരം നമ്മൾക്ക് വർക്കൊക്കെ ചെയ്തിട്ടൊന്ന് ഇതാവത്തില്ലേ, ബോറടിക്കത്തില്ലേ, അപ്പൊ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ തോന്നും. അപ്പൊ ഞങ്ങളൊന്ന് വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ച് ഇവിടെ വൈകിട്ട് വരും, ഇവിടെ ഇരിക്കും, ഒരു ചായ ഓടിക്കും, റിലാക്സ് ചെയ്യും, തിരിച്ചു. പെട്ടെന്ന് വന്ന് ഇപ്പം വണ്ടി ഓടിച്ച ഒരു നല്ല ഡ്രൈവും ഉണ്ട്. വന്ന് ഒരു ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എയർപോർട്ട്. പിന്നെ എയർപോർട്ടിൽ വരുമ്പോൾ സൂക്ഷിക്കണം, മാസ്ക് ഒക്കെ ഇടണം. ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കഴിക്കാൻ നേരത്തെ മാസ്ക് ഇടാൻ പറ്റത്തില്ല. എയർപോർട്ടിൽ വന്നാലും നിങ്ങൾക്ക് പലതരം റെസ്റ്റോറൻറ്റ്സും ക്യാഫേസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എയർപോർട്ടിലൊന്ന് വരാം. കുറേ കുറേ സാധനങ്ങളുണ്ട്, പണ്ടത്തെ മാതിരി ഒന്നും അല്ല. ന്യൂഇയറിന് വേണ്ടിയിട്ട് ഏതാണ്ടൊക്കെ അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, പാർട്ടി ടൈപ്പൊക്കെയാണ് ഇന്നാണല്ലോ. നിങ്ങൾക്ക് എയർപോർട്ടിൽ വരുമ്പോൾ നന്ദപ്രഭു കെമ്പേഗൗഡൻ്റെ സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് നേരെ ഈ സ്റ്റാച്യുവിന് എടുത്തോട്ട് ഇത് ഗൂഗിൾ മാപ്പ് കാണിക്കും. കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അകത്തോട്ട് വണ്ടി കയറ്റി വരാം കേട്ടോ. കയറ്റിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റാച്യുവിനെ കാണാവുന്നതാണ്. നിങ്ങൾ കയറി വരുമ്പോൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഗേറ്റിൻ്റെ അവിടെ സെക്യൂരിറ്റി ഒരു ഇത് തരും, രജിസ്റ്റർ ബുക്ക് തരും. അവിടെ നമ്മുടെ വണ്ടി നമ്പറും ടൈമും പർപ്പസ് ഓഫ് വിസിറ്റ് ഒക്കെ എഴുതണം. എനിക്ക് തോന്നി വരും ഇവിടെ നന്നായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, ഇതുവരെയൊന്നും ആയിട്ടില്ല. അവർക്ക് വേണ്ടിട്ട് തന്നെ ഒരു പാർക്കിംഗ് മാതിരി, ഒരു പാർക്ക് പോലെ ഒരു സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഭയങ്കര വലിയ സ്റ്റാച്യുവാണ്, ഇപ്പൊ റീസെന്റ്ലി വന്നതാ ഇവിടെ. 108, അതായത് 108 അടിയാണ് ഈ സ്റ്റാച്യുവിന്റെ ഉയരം. നരേന്ദ്രമോദിയാണ് ഇതിനെ റീസെന്റ്ലി ഇനോഗ്രേറ്റ് ചെയ്തത്. ഏകദേശം എനിക്കൊന്ന് നവംബറിൽ അങ്ങാണ്ടാ ഈ രണ്ടാമത്തെ ടെർമിനൽ തുറന്നപ്പം, അന്നേരം അതിന്റെ കൂടെ ഇനോഗ്രേറ്റ് ചെയ്തതാണ് ഈ അത്ഭുതം ആയിട്ടുള്ള ഒരു വലിയ സ്റ്റാച്യു. അടിപൊളിയാണ്, കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. നല്ല രസമുണ്ട്. നമ്മുടെ എയർപോർട്ടിനൊക്കെ അത്യാവശ്യം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഇത്രയും ഇന്റർനാഷണൽ ക്രൗഡ് വരുമ്പം ആ അതേ സ്റ്റാൻഡേർഡിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതും പിന്നെ നമ്മൾക്ക് എവിടെ നിന്നാലും കാണാം. നമ്മൾ നേരത്തെ ആ മറ്റേ പാർക്കിങ്ങിലായിരുന്നില്ലേ, അവിടെ നിന്നപ്പോഴും ഇതിന്റെ ഹെഡ് തലഭാഗം കാണായിരുന്നു, അത്രയും വലിയ സ്റ്റാച്യുവാ. അപ്പോൾ എല്ലാവർക്കും വരുമ്പോഴും ഒരു ഐക്കോണിക് ഫിഗർ ആയിട്ട് നമുക്കൊരു പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇവിടുന്ന് വന്നിട്ട് ഇപ്പം തൽക്കാലം ഇതാണ് എൻട്രൻസ്, ഭാവിയിൽ ഇത് മാറാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട്
ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നന്ദപ്രഭു കെമ്പേഗൗഡൻ്റെ വലിയ സ്റ്റാച്ചു. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എയർപോർട്ട്, ആ സൈഡിലെ എയർപോർട്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എങ്ങോട്ടാണ് വരേണ്ടതെന്ന്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പണി ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. ഭയങ്കര ഡീറ്റെയിൽഡാണ്, കണ്ടില്ലേ. ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ അവർ പ്ലാനിങ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കടകളോ ഷോപ്സോ കിയോസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടി ഡെഫിനറ്റ്ലി ഉണ്ട്. ഡീറ്റെയിലിംഗ് ഉണ്ടാവണം. അതിൻ്റെ ആ ഓരോ തുണീൻ്റെ ആയാലും ആ ചപ്പലിൻ്റെ ആയാലും നല്ലോണം അവർ ആ ഡീറ്റെയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ തുണിയൊക്കെ ഒരു കാറ്റ് വന്ന് വീശുന്ന മാതിരിയൊക്കെ. ഇത് നന്ദപ്രഭു അവരുടെ ഫാമിലി കുടുംബദൈവം, അതായത് ശ്രീ കാലഭൈരവ ആദി ചുഞ്ചനാഗിരിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തോടു കൂടി വന്ന് ആ ഒരു സീനിയാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഫാമിലിയും മൊത്തമായിട്ട് വന്നിരിക്കുന്നത് ഈ കാലഭൈരവൻ്റെ പ്രതിഷ്ഠയ്ക്ക് പൂജയും പ്രേയർസും നൽകാൻ വേണ്ടിയിട്ട് ഫുൾ ഫാമിലി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ ബ്രദറും കൂടെയുണ്ട്. ആ സീനാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വാളിൽ വാളൊക്കെ ഒന്ന് എന്തിരുവല്ലതാ എൻ്റെ അമ്മോ. ഇവിടെ ഒരു സീനുണ്ട്. ഇത് നന്ദപ്രഭു കെമ്പേഗൗഡ ബാംഗ്ലൂരിലെ ഓരോ സ്ഥലങ്ങൾ പോയി കാണുന്നത്, അതായത് മാർക്കറ്റൊക്കെ പോയി കാണുന്നതിൻ്റെ സീനാണ്. അതായത് ദൊഡ്ഡപേട്ട, ചിക്പേട്ട, ബല്ലപ്പേട്ട, അറാൾപേട്ട, അങ്ങനത്തെ കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ അല്ലേ. അപ്പം അദ്ദേഹം പോയി ആ മാർക്കറ്റും സ്ട്രീറ്റ്സും ഒക്കെ കാണുന്നതിൻ്റെ വ്യൂ അല്ലെങ്കിൽ ആ സീനാണ് ഇത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വാഴക്കൊലയും ഏതാണ്ടൊക്കെ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കപ്പോ എന്തോ ഇത് കപ്പും ഗോൾഡ് എന്തോ. ആ വള വള ഇത് വള ആഭരണ പെട്ടി ഭയങ്കര ഡീറ്റെയിൽ. അതുകൊണ്ട് ഇവിടെ ചട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്, ചട്ടിയും. അടുത്ത വ്യൂ എന്താണെന്ന് നമുക്ക് കാണാം. അടുത്ത സീന്, ഇവിടെ ഒരു തടാകം മാതിരി കൊണ്ട് പണിയുന്നുണ്ട്. ചിലപ്പോൾ ഇച്ചിരി കൂടി കഴിയുമ്പോൾ നല്ലൊരു പ്രോപ്പർ ലേക്കൊക്കെ ആവും. മാൻമേഡാണ്. ഇപ്പോഴും അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാം അവരേതാണ്ടൊക്കെ ചെയ്യുന്നതായിട്ട്. ഈ സീനെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ശിവഗംഗയിൽ അദ്ദേഹം പോയിട്ട് നന്ദപ്രഭു കെമ്പേഗൗഡയും പിന്നെ അയാളുടെ ബ്രദറും യുവരാജും പോയിട്ട് അവിടെ ഒരു ലേക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചർച്ചയിലാണ് ഇരിക്കുന്നത്. ആ സീനാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ്ലി അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു പുറയിലെ ഒരു തടാകം മാതിരിയുള്ള ഒരു ചെയ്തിരിക്കുന്നത്, ഈ സീനുമായിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് കേട്ടോ, ബസവയ്യ. അപ്പോൾ കെമ്പേഗൗഡ ഉണ്ടല്ലോ, കുറേ പ്രാവശ്യം ഹംപിയിൽ പോകുമായിരുന്നു. ഹംപി വിജയനഗറിൻ്റെ ക്യാപിറ്റൽ ആയിരുന്നല്ലോ. അപ്പം ഹംപിയിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് അദ്ദേഹം ഇവിടുത്തെ ബംഗളൂരു സിറ്റി അല്ലെങ്കിൽ ബാംഗ്ലൂരിനെയൊക്കെ ഒരു ആ ഐഡിയ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തത്. ആ സീനാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ വന്നിട്ട് ആ ഫോർട്ടിൻ്റെയും കൺസ്ട്രക്ഷൻ്റെയൊക്കെ ആ സീൻ അവർ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതാണത്. നമ്മൾ ഓരോ സൈഡിൽ നോക്കുമ്പോഴും അത് ഒരു മെജസ്റ്റിക് ഫീലിംഗാണ് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നല്ലോണം പണി നടക്കുന്നുണ്ട്. ഇച്ചിരി കഴിയുമ്പം മോസ്റ്റ് ഡെഫിനറ്റ്ലി ഇവിടെ എന്തെങ്കിലും കടകളും കിയോസും ഒക്കെ വരും. ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. എല്ലാവരും വന്നൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ഡീറ്റെയിൽഡ് ആണ് കേട്ടോ. നമുക്ക് സൂര്യനും ഓരോ പിക്ചറിലും നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഡീറ്റെയിൽഡാണ്. ഇപ്പം ഈ കാളയൊക്കെ കയറി ആ മതിലൊക്കെ പണിയുന്നതും പിന്നെ ആൾക്കാർ ഈ പണിയുന്നത് കൊണ്ട് ആനയൊക്കെ അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. നല്ലൊരു ആ പോയ അതേ ഒരു നമ്മുടെ ആ അതുപോലത്തെ ഒക്കെ നല്ല
അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമ്പേഗൗഡൻ്റെ ലൈഫിലെ മേജറായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് ചെയ്തതിനെ പറ്റിയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് സീൻസ് അവർ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ആർട്ടിസ്റ്റിക്കാണ്. 108 ബ്രോൺസിൻ്റെ സ്റ്റാച്യു ഉദ്ഘാടനം ചെയ്തതും പണിഞ്ഞ ആളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്, ആരാണ് എഞ്ചിനീയർ. നിങ്ങൾ അപ്പം നിങ്ങൾ എയർപോർട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ വന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾ ചിക്ബലാപൂർ സൈഡോ അല്ലെങ്കിൽ മാന്ദി ഹിൽ സൈഡോ പോവുകയാണെങ്കിൽ ഒരു 10 ഡീവിയേഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വന്നിട്ട് ഇത് കണ്ട് ഒരു ഹാഫ് ആൻ അവർ ഇല്ല ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു സ്റ്റാച്യുവാണ്, കാണാനും അതിൻ്റെ ഡീറ്റെയിൽസും ഹിസ്റ്ററിയും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഫാമിലിയുടെ കൂടെ വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇവിടെ വന്നാൽ ബോറടിക്കും, ഒരു സ്റ്റാച്യു അല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ നല്ലയാ, കാണാനും നല്ലയാ. നിങ്ങൾ അമേസ്ഡ് ആയിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കിടെക്ചർ അതിന്റെ ഡീറ്റെയിൽ കേട്ടോ. അതാണ് ക്യാമറയിൽ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഡ്രോൺ ഉണ്ടെങ്കിൽ ഇവിടെ ഡ്രോൺ ഒന്നും പറത്താൻ പറ്റത്തില്ല, എയർപോർട്ട് ഏരിയ ആണ്. പക്ഷെ ഡ്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡീറ്റെയിലും ആ ഒരു ക്ലോസപ്പിൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് വന്ന് നേരിട്ട് കണ്ടാലേ ഇതിന് ജസ്റ്റിസ് ഉള്ളൂ, മിസ് ചെയ്യരുത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോസ് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.